എൻ്റെ ലൈഫിൽ ഒരു സമയത്ത് എൻ്റെ ബിസിനസ് തകർന്നു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോയി. മുമ്പോട്ട് എങ്ങനെ അല്ലെങ്കിൽ ഒരു ഫുള്ളി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് അതായത് നമ്മുടെ ലൈഫിന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയെന്ന് പറയും. അപ്പോൾ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യണം, മുമ്പോട്ട് എങ്ങനെ, അല്ലെങ്കിൽ ഒരാളും കൂടെ ഇല്ല, നമ്മുടെ വിഷമങ്ങൾ പറയാൻ ഒരാളും ഇല്ല, അല്ലെങ്കിൽ എങ്ങനെ ഇനി മുമ്പോട്ട് എന്താണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അത് സ്ഥിരമായിട്ട് വലിയ കോൺടാക്ട് എന്നുള്ള ഒരു ഫ്രണ്ട് ഒന്നുമല്ല, ആൾ വിളിച്ചു. എന്തോ എനിക്ക് ആളോട് സംസാരിച്ച സമയത്ത് എൻ്റെ പ്രശ്നങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്നും കൂടെ ഇരിക്കുന്ന ആൾക്കാർ, ഇവരോടൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നാത്തൊരു കാര്യം ആ ഒരു വ്യക്തിയോട് എനിക്ക് തോന്നി. ഞാനത് ആളോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ആളെനിക്ക് കുറേ കാര്യങ്ങൾ തന്നു. നീ ഒന്നേന്ന് തുടങ്ങിക്കോ, നിന്നെ ആരും നോക്കാനില്ല, അല്ലെങ്കിൽ നിൻ്റെ എന്താ പറയുക, പരാജയം കാണാൻ എല്ലാവരും ഉണ്ട്, പക്ഷേ വിജയത്തിന് നിൻ്റെ കൂടെ ആരും, നീ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കാൻ ആൾക്കാർ കുറവായിരിക്കും. അവരൊന്നും നോക്കിയിരുന്നത് കൊണ്ട് നിനക്കൊന്നും നേടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്തു. അതായത് ലൈഫിൽ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിന്ന ഒരു സ്ഥലത്ത് എനിക്ക് ആ ഫുൾ സ്റ്റോപ്പിന് പകരം ഒരു കോമ ഇട്ട് തന്നൊരു വ്യക്തി, ആ ഒരു ഫ്രണ്ട്. കാരണം എല്ലാവരുടെ ലൈഫിൽ നമ്മളെ സംബന്ധിച്ച് പല ആളുകളും, നിങ്ങളുടെ ഫ്രണ്ട്സിലാണെങ്കിൽ പോലും, എപ്പോഴും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന എല്ലാവരും ഹാപ്പി ആയിരിക്കണമെന്നില്ല. ജസ്റ്റ് അവരെ അവരുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലർ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. കേട്ട് അവർ ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിൽക്കുന്ന ആ ലൈഫിൽ ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കാൻ നമ്മളെക്കൊണ്ട് കഴിയണം. ഓക്കെ, ആ ഒരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം എപ്പോഴും എല്ലാവർക്കും കൂടെ ഉണ്ടാവുന്നത്. സോ ഇങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.